തെറ്റിദ്ധാരണയല്ല, ഇത് ബോധപൂർവമുള്ള തെറ്റായ പ്രചരണത്തിനുള്ള ഒരായുധമായിട്ട് ഉപയോഗിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ തെറ്റായ പ്രചരണം അതെല്ലാം പലർക്കും പറഞ്ഞിട്ടുള്ളതാണെന്ന്, അതൊന്നും ഇങ്ങോട്ട് യേശുവില്ല. നിങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള ഉള്ളിൽ കളികളും ഉണ്ടെങ്കിൽ ആ ഉള്ളിൽ കളി ഇല്ലാത്തവരാണ് ഞങ്ങൾ. നേരെ പച്ചയായി കാര്യങ്ങൾ നടത്തലേയുള്ളൂ. അത് ഷംസുദ്ദീൻ ആദ്യം മനസ്സിലാക്കണം. അവിടെ ഇരുന്ന് കമന്റ് അടിച്ചാൽ പോരാ. പിന്നെ ഏറ്റവും വലിയ രസം, ഈ പണ്ട് ഒരു കഥയുണ്ട്, അണ്ണാൻ ആനയോട് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നൊരു കഥ. ഏകദേശം അതുപോലെയാണ് ഈ കുറുക്കോളി മൊയ്തീൻ ഞങ്ങളോട് പറയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഞങ്ങൾ സി പി എമ്മിനെ ക്ഷണിക്കുകയാണ്. 77 അവസ്ഥയേക്കാൾ മോശമായിട്ട് നിങ്ങൾ പോകാൻ പോവുകയാണ്. സ്വാഭാവികമായി നിങ്ങൾ ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവും. എന്താ ഞാൻ പറയേണ്ടത്? ഇതൊക്കെ ഒരു നിന്ന് പറയുമ്പോൾ നിർക്കണം തോന്നിയപ്പോൾ അങ്ങ് എന്തും വിളിച്ചു പറയാവുന്നൊരവസ്ഥയിലേക്ക് മാറുകയാണ് കേട്ടോ. അതൊന്നും ഒരു സാധാരണ നിലക്ക് സ്വീകരിക്കേണ്ട സമീപനല്ല. അത്രയേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ നിങ്ങളെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ലീഗിന്റെ അവസ്ഥ അറിയാത്തവരല്ലോ ഞങ്ങൾ. നിങ്ങളിപ്പോ യു ഡി എഫ് എന്ന് പറയുന്നതിന്റെ പ്രധാന ഭാഗം ഏതാ? യു ഡി എഫിലെ പ്രധാന ഭാഗം ഏതാ? കോൺഗ്രസ് ലീഗ് അല്ലേ? അതെ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഇല്ലാതായാൽ യു ഡി എഫ് ഇല്ലാതായില്ലേ? നിങ്ങളല്ലേ അതിന്റെ പ്രധാന ഭാഗം? നിങ്ങളല്ലേ പ്രധാന ഭാഗം? അപ്പൊ നിങ്ങൾ പ്രധാന ഭാഗമായിട്ടിരിക്കുന്ന ഒന്നിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് അങ്ങ് മാറിപ്പോകുമെന്ന് ഇവിടെ കേരളത്തിൽ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങളെ പറ്റി വേറെ ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ അതിനിടക്കിടക്ക് നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട കാര്യം എന്ത്? നിങ്ങൾ ആ സംശയം തീർക്കാൻ നോക്കിക്കൂടാതല്ലാതെ ഞങ്ങളെ കുറ്റം പറഞ്ഞ്, ഞങ്ങളെ കുറച്ച് വള്ളു പറഞ്ഞ് അങ്ങനെ ഒരു നല്ല ഉള്ളി ആയിക്കറിയാം എന്നൊരു നല്ല നിങ്ങൾ എടുത്തോണ്ട് കാര്യമുണ്ടോ?